നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബ്രഹ്മപുരത്തെ തീയണച്ചു കഴിഞ്ഞെങ്കിലും കേരള നിയമസഭയിലും ഒപ്പം തന്നെ കൊച്ചി കോർപ്പറേഷനിലുമെല്ലാം ഇപ്പോഴും ഈ വിഷയം അണയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. ബ്രഹ്മപുരത്തെ ബയോ മൈനിങ് പൂർണ്ണ പരാജയമെന്നാണ് ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയോഗിച്ച സംസ്ഥാനതല നിരീക്ഷണ സമിതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ ബ്രഹ്മപുരത്ത് നടന്നതിൻ്റെ ഉത്തരവാദിത്വം കൊച്ചി കോർപ്പറേഷനാണെന്ന് സമിതി വിലയിരുത്തുകയും ചെയ്തു. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പരിസ്ഥിതി നിയമങ്ങളും വിദഗ്ധ നിർദ്ദേശങ്ങളുമെല്ലാം പൂർണ്ണമായും ലംഘിക്കുകയായിരുന്നു ഇവിടെ ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങൾ. മാത്രമല്ല, സമിതി ഹരിത ട്രൈബ്യൂണൽ ചെന്നൈ ബെഞ്ചിന് ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. യുദ്ധകാലാടിസ്ഥാനത്തിൽ മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ തീപിടുത്തം ഇനിയും ഉണ്ടാകുമെന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. ഒരു ഇത്തരത്തിൽ തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കുന്നതിന് പറ്റുന്ന സൗകര്യങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല, ഈ ഏറ്റവും ഒടുവിലായി പുതിയൊരു വാർത്ത വന്നിരുന്നു, ഈ തീ അണക്കാനെത്തിയ ജെ സി ബികൾക്ക് അതിൻ്റെ വാടക പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ബൈജുനോയൽ, ഇതാ കൊച്ചി കോർപ്പറേഷനിലെ ബയോ മൈനിങ് വലിയ പരാജയമാണെന്ന് പറയുന്നു. അപ്പോൾ തന്നെ ഈ തീ അണക്കാൻ ഇത്രയും ദിവസം ജെ സി ബി വിട്ടു നൽകിയ ആളുകൾക്ക് അവരുടെ വാടക പോലും കൊടുത്തിട്ടില്ല. ആണ്, ഹരിത ട്രിബ്യൂണൽ അങ്ങനെ കണ്ടെത്തിയെങ്കിലും നമ്മൾ അത് അനുഭവിച്ച ആളുകളാണ്. കഴിഞ്ഞ 12-13 ദിവസമായിട്ട് നമ്മൾ ആ കണ്ടെത്തൽ ശരിയാണ് എന്ന് അനുഭവിച്ച് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ആ കണ്ടെത്തലിൽ അത്ഭുതമില്ല, കാരണം ഇത് നമ്മൾ അനുഭവിച്ച ആളുകളാണല്ലോ. ഇതിനകത്ത് സഹി 4.5 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇപ്പോൾ അവിടെ കത്തി അമർന്നത് എന്ന് പറയുന്നു. ഏകദേശം ഒരു 5 നില കെട്ടിടത്തിന്റെ അത്രയും ഉയരം വരുന്ന മാലിന്യങ്ങളാവാം അത് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിപ്പോ വാസ്തവത്തിൽ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ ഒരു ഒരു ശവപ്പറമ്പായി അത് മാറിക്കഴിഞ്ഞു. ഇനി സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ ദുരിതവും ദുരന്തവും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. നമ്മുടെ സമൂഹം, പ്രകൃതി, ജീവജാലങ്ങൾ, ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ഇനി വളരാൻ പോകുന്ന സസ്യങ്ങൾ ഉൾപ്പെടെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കണം. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ്. വാസ്തവത്തിൽ അത്തരം ഒരു പ്രസ്താവന നടത്തേണ്ടുന്ന സാഹചര്യം പോലും ആയിട്ടില്ല, കാരണം ഇതിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടാകുമെന്നുള്ള പഠനങ്ങളും അത് അനുഭവിക്കാൻ പോകുന്ന ആളുകളുടെ ഒന്നും ഇപ്പോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവന അപക്വമായ ഒരു പ്രസ്താവനയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ബ്രഹ്മപുരം മാലിന്യം കത്തിയമർന്നതിന്റെ പേരിൽ ഉണ്ടായിട്ടില്ല എന്ന് നിയമസഭയിൽ പറഞ്ഞത് തീർത്തും അപക്വമായ ഒരു പ്രസ്താവനയായിട്ടേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം അതിന്റെ ദുരിതഫലങ്ങളും ദുരന്തങ്ങളും ഒക്കെ എന്താണ് എന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നുള്ളൂ. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ലക്ഷക്കണക്കിന് ടൺ ആദ്യമായിട്ടാണ് ഇത്രയും മാലിന്യങ്ങൾ ഒന്നിച്ച് കത്തി അമരുന്നത്. അതിന്റെ ദുരന്തഫലം എന്തായിരിക്കുമെന്ന് നമ്മൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. വാസ്തവത്തില് ഇതിനകത്ത് ഇനി ഏതായാലും നമ്മൾ അത് അനുഭവിച്ചേ പറ്റുള്ളൂ. നമ്മൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികൾ അവരുടെ കാര്യക്ഷമതയില്ലാത്ത പ്രവർത്തനം കാലം ആ പ്രവർത്തനം മൂലം ഉണ്ടായിട്ടുള്ള ഈ പ്രവൃത്തിയുടെ ദുരന്തഫലം നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇനി പരിശോധിക്കപ്പെടേണ്ടത് ഈ കത്തിയമർന്ന മാലിന്യത്തെ കുറിച്ചല്ല ഇനി വാസ്തവത്തിൽ പരിശോധിക്കപ്പെടേണ്ടത്. ഇനിയും എത്രയോ ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളുടെ കീഴിൽ എത്രയോ കൂമ്പാരക്കണക്കിന് മാലിന്യങ്ങളുണ്ട്. അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ നമ്മൾ ഈ പരാജയപ്പെട്ട അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ആ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. ഇത്തരം യോഗ്യതയില്ലാത്ത അല്ലെങ്കിൽ ക്രൈറ്റീരിയയുടെ കടമ്പ കടക്കാത്ത ഇത്തരം കമ്പനികളെ ഏത് രാഷ്ട്രീയ നേതാവിന്റെ മരുമകനായാലും മരുമകളായാലും ഒരു സ്വാധീനവും ഉപയോഗിച്ച് ഇത്തരം ടെൻഡറുകൾ വഴിവിട്ട മാർഗത്തിലൂടെ സ്വീകരിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ഉറപ്പു നൽകി കരാറുണ്ടാക്കി അത് ലംഘിക്കുന്ന ഇത്തരം കമ്പനികളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യണം. ഈ പറയുന്ന ഇപ്പൊ ഇന്നിപ്പോ ഇത് മനസ്സിലാക്കിയെടുത്തോളം ഈ കമ്പനി കേരളത്തിലെ പല കോർപ്പറേഷനുകളുമായിട്ട് KSIDC ഈ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിലെ KSIDC കമ്പനിക്ക് വേണ്ടി ഇടപെട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഈ കമ്പനിയുടെ ഒരു ഒരു ഘനമീറ്റർ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കോട്ട് ചെയ്ത തുക തന്നെ വാസ്തവത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവർ റീടെൻഡർ നടത്തിയപ്പോ അതിന്റെ 1/3 ആ തുക ചുരുങ്ങി എന്ന് പറയുമ്പോൾ ഈ കമ്പനിക്ക് വേണ്ടി KSIDC ഈ കരാറുകളിലൊക്കെ 2018 ജൂൺ 6 ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവ് തിരുത്തി, ആ ഉത്തരവ് 2010 നവംബർ 22 പുതിയ ഉത്തരവ് ഇറക്കി സോൺട്ര ഇൻഫാട്രക് എന്ന ഈ കമ്പനി രണ്ട് വിദേശ പങ്കാളികളെ കൂടെ കൂട്ടിച്ചേർത്ത് ഒരു കൺസോർഷ്യം ഉണ്ടാക്കി റീടെൻഡർ വഴിയാണ് ഈ കരാറൊക്കെ എടുത്തത്. വാസ്തവത്തിൽ അവർക്ക് യാതൊരുവിധ യോഗ്യതയും ഇല്ലാത്ത ഒരു കമ്പനി ആയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വാസ്തവത്തിൽ ഈ ഈ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ KSIDCയും
ഗവൺമെന്റും അതിന് തയ്യാറായിട്ടുള്ളത്. അതിന് കാരണമുണ്ട്, അതിനെ ആരോപിക്കുന്ന കാരണം ഈ പറയുന്ന രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള വൈക്കം വിശ്വന്റെ മരുമകനാണ് എന്നുള്ളത് തന്നെയാണ് എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു വസ്തുത. രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള ഇപ്പോ കൊച്ചി കോർപ്പറേഷൻ വ്യാജരേഖ ഉണ്ടാക്കി എന്ന് വരെ പരാതി അദ്ദേഹം ആരോപണം ഉന്നയിച്ച് കഴിഞ്ഞു സർ. ബൈജുനോല്ല പറഞ്ഞ് നിർത്തിയെടുത്തുനിന്ന് തന്നെ പത്മജ കേൾക്കുന്നുണ്ടല്ലോ, കൊച്ചി കോർപ്പറേഷൻ വ്യാജരേഖ ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പറയുന്ന കരാർ കമ്പനിയുടെ ആരോപണം. ഇങ്ങനെയൊക്കെയാണോ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ ഞാനും അത് കേട്ടിട്ട് സത്യം പറഞ്ഞാൽ ഷോക്ക്ഡ് ആയിപ്പോയി എന്ന് പറയാം. രണ്ട് എഴുത്ത്, അതായത് പ്രീ ഡേറ്റഡ് ആയിട്ടുള്ള രണ്ട് എഴുത്ത് അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് കൊച്ചിൻ കോർപ്പറേഷൻ പറയുന്നു എന്നാണ് ശ്രീ രാജ്കുമാർ ചെല്ലപ്പൻ പിള്ള വന്ന് മീഡിയയിൽ പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഷോക്ക്ഡ്, ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറി ഇതുപോലത്തെ മാൽ പ്രാക്ടീസിന് കൂട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ കൂട്ടു നിന്നു എന്ന് കേൾക്കുന്നത് തന്നെ നമുക്ക് മേയറിലും കൊച്ചിൻ കോർപ്പറേഷൻ സെക്രട്ടറിയിലും അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരിലുമുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്നതാണ്. എന്തൊക്കെയാണ് ഓരോ ദിവസം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്നലെ തന്നെ കൊല്ലം മേയർ, അവർ സി പി എമ്മിന്റെ തന്നെ ഒരാളാണ്, ആ മേയർ ഒന്ന് പറയുന്നുണ്ടായിരുന്നു വഴിവിട്ട് ഈ സോണ്ട കമ്പനിയെ കരാറ് കൊടുക്കാൻ വേണ്ടി അവർക്ക് വളരെ നിർബന്ധമുണ്ടായെന്ന് പറയുന്നുണ്ടായിരുന്നു. രണ്ടു ദിവസം മുമ്പ് കണ്ണൂരിന്റെ മേയർ വന്ന് പറയുന്നുണ്ടായിരുന്നു വലിയ തരത്തിലുള്ള പ്രഷറായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയിരുന്നതെന്ന്. നമ്മളുടെ അവരൊക്കെ പിടിച്ചു നിന്നപ്പോൾ, ഈ കമ്പനിയെ ചവിട്ടി പുറത്താക്കിയപ്പോൾ നമ്മളുടെ മഹാനായ വക്കീലായ മേയറ് അതിന് വഴങ്ങിക്കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ സത്യം. ആ പ്രഷറിൽ നിന്നും ഒരു സ്ത്രീയായ കൊല്ലം മേയർ, ഞാൻ കൊച്ചാക്കി കാണുകയില്ല അങ്ങനെ പറഞ്ഞ് ഇനി അടുത്ത ലെവലിൽ എന്നെ ചാടിക്കടിക്കാൻ വരില്ലേ, അവർക്ക് പോലും സത്യം കണ്ട് ഇവരെ പുറത്താക്കാൻ പറ്റിയെങ്കിൽ ഏറ്റവും വലിയ സൈബർ ടെക്നോളജി സൈബർ ലോയർ. പക്ഷേ പത്മജ, കിട്ടുന്ന വിവരം അനുസരിച്ച് കഴിഞ്ഞ ഭരണസമിതി, അതായത് നമ്മളുടെ സൗമിനി ജയന്റെ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിൽ ഒക്ടോബറിലാണല്ലോ ഈ കരാറൊക്കെ ഒപ്പുവെച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല, ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു. ഞാൻ ഇപ്പോൾ ഒരു 9 മാസമായിട്ട് കൗൺസിലറായ വ്യക്തിയാണ്, ഒരു ബൈ ഇലക്ഷനിൽ കൂടെ ജയിച്ച ആളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഇലക്ഷൻ അനൗൺസ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഈ കോർപ്പറേഷൻ ഭരിക്കുക. മേയർ തുടരില്ല, ഇലക്ഷൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ് പുതിയ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയ ടീം മേയർ ആവുന്നത് വരെ നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇവിടെ ഭരിക്കുക. ആ സമയത്താണ് KSIDC സോണ്ട കമ്പനിക്ക് ഫിറ്റ് ചെയ്യുന്ന വിധത്തിൽ അവർക്ക് പറ്റുന്ന ഈ ടെൻഡർ എടുക്കാൻ പറ്റുന്ന പോലത്തെ ടെൻഡർ സ്പെസിഫിക്കേഷനുമായി വന്നതെന്നും അവർക്ക് യോജ്യമായ രീതിയിൽ ആ ടെൻഡർ സ്പെസിഫിക്കേഷൻസ് മാറ്റിവെച്ച് അവർക്ക് ഇത് കൊടുത്തുവെന്നും ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അല്ലാണ്ട് കോർപ്പറേഷന്റെ ഭരണാധികാര സമിതിയല്ല, എക്സിക്യൂട്ടീവ് പവറായിട്ട്, അതായത് നമ്മൾ മേൽനോട്ട കമ്മിറ്റി എന്ന് പറയില്ലേ, ആ കമ്മിറ്റി ഇരിക്കുന്ന സമയത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പ്രത്യേകം പറയുന്നു മനസ്സിലാക്കുന്നത്. പത്മജ, അതായത് അനിൽകുമാറിന് ഇതിലൊരു പങ്കും ഇല്ല എന്നാണോ കരുതേണ്ടത്? അല്ല അല്ല അല്ല, പങ്കുണ്ട്. കാരണം ഇത് പിന്നെ അനിൽകുമാർ മേയറായിട്ട് വന്നപ്പോൾ, പിന്നലെ കൊല്ലത്തെ മേയർ പറയുന്നുണ്ടായിരുന്നില്ല അവരുടെ പേരും ഇത് അടിച്ചേൽപ്പിച്ചതാണ്, പക്ഷെ ഇവര് ശരിയല്ല, ഈ കമ്പനിയുടെ പ്രോസസ്സ് ശരിയല്ല, ഇവർക്ക് കൃത്യമായ ധാരണയില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അത് ഇവരെ ഒഴിവാക്കി. അല്ലെങ്കിൽ അഡ്വാൻസ് മൂവ്മെന്റിന് വേണ്ടി അഡ്വാൻസ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട്? ഒരു ടെൻഡർ നമ്മുടെ പ്ലാൻ ഫണ്ടില് കോടിക്കണക്കിന് രൂപയുടെ വർക്ക് നടക്കുമ്പോൾ 5 പൈസ കോൺട്രാക്ടർമാർക്ക് അഡ്വാൻസ് കൊടുക്കുന്ന മൂവ്മെന്റ് മണി കൊടുക്കുന്നില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ ഈ കമ്പനിക്ക് 12 കോടി രൂപ കൊടുത്തു എന്നതാണ് ശ്രീ അനിൽകുമാർ മേയർ. ക്രിമിനൽ ലോയിൽ LLM ബിരുദമുള്ള ഞങ്ങളുടെ മേയർ ചെയ്ത ഒരിക്കലും പൊറുക്കാനാവാത്ത കുറ്റം. 12 കോടി രൂപ, ഒരു കാര്യം പോലും നോക്കാണ്ട് അദ്ദേഹം ടെമ്പററി സാങ്ഷൻ, അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ച് കൗൺസിലിന്റെ പെർമിഷൻ ഇല്ലാണ്ട് ശ്രീ അനിൽകുമാർ എന്ന് കൊടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇരുമ്പഴിക്കുള്ളിടേണ്ട. അഡ്വക്കേറ്റ് കൃഷ്ണദാസ് കൂടി ചേരുകയാണ്. കൃഷ്ണദാസ് കാണൂ, കൊച്ചി കോർപ്പറേഷൻ ഇങ്ങനെ വലിയ രീതിയിലുള്ള അഴിമതികൾ നടന്നുവെന്ന് ആക്ഷേപം ഉയർന്നു വരുന്നു. എന്തായാലും ഇതിൻ്റെ എല്ലാം ഒരു ആഫ്റ്റർ എഫക്റ്റ് അത് ജനങ്ങളിലേക്ക് തന്നെയാണ് വന്ന് വീഴുന്നത്. ബ്രഹ്മപുരം കത്തി 12 ദിവസം നമ്മൾ ആ പുക ശ്വസിച്ചു. ഇനി ഭാവിയിലേക്ക് അത് അതിൻ്റെ ദൂഷ്യ ഫലങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിനിടയിൽ ഈ കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തമ്മിത്തല്ലുകയാണ്. ഇതാരിതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനം എന്താണ് ചെയ്യേണ്ടത്?
ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അവരെന്തിനാ തർക്കിക്കുന്നത്? ഇതിന്റെ കരാറ് കൊടുത്ത തീയതി മുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം കൊടുത്ത തീയതികൾ, ഇതിൽ ആരൊക്കെ ഇടപെട്ടിട്ടുണ്ട്, ഇതിൽ ആരൊക്കെ നിയമപരമായി എഗ്രിമെന്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്, ഇതെല്ലാം സ്വാഭാവികമായും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്നുള്ള നിലയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്നായിട്ടുള്ള കൊച്ചു കോർപ്പറേഷനിൽ ഇതിന്റെ മിനിറ്റ്സ് ഉണ്ടാവില്ല എന്നാണോ നാം വിചാരിക്കേണ്ടത്? ഇതിനെല്ലാം മിനിറ്റ്സ് ഉണ്ടാവും. ആകെ ഇതിന്റെ മിനിറ്റ്സ് ഇല്ലാത്ത കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഇടയിൽ നടന്നിട്ടുള്ള ഡീലിംഗ്സിൽ മാത്രമാണ്. ഡീലിംഗ്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 55 കോടി രൂപയുടെ ഒരു കരാർ ഒരു കമ്പനിക്ക് KSIDC വഴി നൽകുകയും അതിനുശേഷം അതിന്റെ ഉപകരാർ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച് 17 കോടി രൂപയ്ക്ക് നൽകുകയും ആ 17 കോടി രൂപയ്ക്ക് ഉപകരാർ കിട്ടിയിട്ടുള്ള ആൾ 4 കോടി രൂപയ്ക്ക് അതിന്റെ നടപടികൾ നടത്താൻ വേണ്ടി മറ്റൊരാൾക്ക് കൊടുക്കുകയും എല്ലാം ചെയ്തു എന്ന് ആരോപണങ്ങൾ മാത്രമല്ല യാഥാർത്ഥ്യങ്ങളും വസ്തുതകളുമായി നിലനിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 55 കോടി രൂപ അവസാനിക്കുമ്പോൾ കൊടുക്കേണ്ട തുക 12 കോടി രൂപ അതിന് ഇടയ്ക്ക് നൽകി 17 കോടി രൂപയ്ക്ക് അതിന്റെ ഉപകരാർ കൊടുത്തു എന്നെല്ലാം പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഏതാണ്ട് 40 കോടിയോളം രൂപയുടെ വലിയ ഒരു അഴിമതി ഇതിലൂടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് എന്നുള്ളതറിയാൻ വലിയ പ്രയാസമൊന്നും ഇതിനകത്തില്ല. അതിന് ഓടിയിട്ടുള്ള വാഹനങ്ങൾ, ഇതിന്റെ വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി ഓടിയിട്ടുള്ള വാഹനങ്ങളുടെ ലോഗ് ബുക്ക് ഉണ്ടാകും. സാധാരണ നിലക്ക് ആ ലോഗ് ബുക്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് കോർപ്പറേഷനിൽ സൂക്ഷിക്കേണ്ട സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കോർപ്പറേഷനിൽ ഉണ്ടാകും. മറ്റൊന്ന്, ഇതിന് പണം കൊടുത്തിട്ടുള്ളത് അത് അക്കൗണ്ട് വഴിയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായും അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകും. ഇതിനാകെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഇതിന്റെ കരാറുകാരൻ നടത്തിയിട്ടുള്ളത്? ഇതിനെ സംബന്ധിച്ച് ഒരു അക്കൗണ്ടിങ് സിസ്റ്റം കൂടി ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ വർക്ക് ബുക്ക് ഉണ്ടാകും. ആ വർക്ക് ബുക്കിനകത്ത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡീറ്റെയിൽസ് ബ്രഹ്മപുരം പ്ലാന്റിന്റെ സെക്യൂരിറ്റി ഓഫീസറുടെ കയ്യിൽ അതില്ല എന്നാണോ നാം മനസ്സിലാക്കേണ്ടത്? ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ഇതിന്റെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം ഇതെല്ലാം കള്ളത്തരത്തിലൂടെ അല്ലെങ്കിൽ അഴിമതിക്ക് വേണ്ടി ചെയ്തതിന് ശേഷം അത് ഭരണപക്ഷത്തിരിക്കുന്ന ആളുകൾ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകൾ ഭരണപക്ഷത്തെയും പരസ്പരം പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇതിൽ കരാർ എടുത്തിട്ടുള്ളയാളും ഉപകരാർ എടുത്തിട്ടുള്ളയാളും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് LDFഉം UDFഉം തമ്മിലുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആ രാഷ്ട്രീയ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് സാമ്പത്തികപരമായി നടക്കുന്ന അഴിമതിയുടെ അടിസ്ഥാനത്തിൽ പരസ്പരം നടത്തിയിട്ടുള്ള പങ്ക് കച്ചവടത്തിന്റെ ഭാഗമാണ്. ആ പങ്ക് കച്ചവടത്തിൽ ആർക്കൊക്കെ പണം കിട്ടിയിട്ടുണ്ട്, ആരെല്ലാം ഇതിന്റെ ഭാഗമായി ലാഭം നേടാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. ബഹുമാനപ്പെട്ട കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതിന്റെ പണം കൊടുത്തിട്ടുള്ളത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ കോടതി കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയോട് ആവശ്യപ്പെട്ടു, കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ആ തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന്റെ കണക്കുകൾ പുറത്തു വരും. അതിന് അഴിമതിക്കാരായിട്ടുള്ള ആളുകൾ ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അതില്ലെങ്കിൽ പിന്നെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതിന്റെ അഴിമതി നടത്തിയിട്ടുള്ള ആളുകൾ ഒരു കാലത്തും പുറത്തു വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവര് പ്രവർത്തനം നടത്തിയിട്ടുള്ളത്, അതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഭാഗത്ത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, അത് കോർപ്പറേഷൻ ചെയർമാനാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും അതിന്റെ ആരോഗ്യവകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണെങ്കിലും മറ്റ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾ അവരാരെല്ലാം ഉണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കോർപ്പറേഷനിലേക്ക് വേസ്റ്റ് എടുക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ കരാർ എടുത്തതിന് ശേഷം ഈ കരാറിന്റെ ഉപകരാറ് കൊടുത്തോ അതിന്റെ വീണ്ടും ഉപകരാറ് കൊടുത്തോ എന്നുള്ളതല്ല അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. കൊച്ചി കോർപ്പറേഷൻ അതിനുശേഷം ആലുവ മേഖലയിൽ നിന്ന്, അങ്കമാലി ഭാഗത്തു നിന്ന്, ജില്ലയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ നിന്ന് വേസ്റ്റ് ശേഖരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ, നേരത്തെ ഒരു ഉപകരാർ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. അത് സ്വാഭാവികമായും ഈ കരാറിന്റെ വ്യവസ്ഥ പ്രകാരം നടക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഒരു കോർപ്പറേഷനും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് മതിയായ വേസ്റ്റ് ലഭിക്കുന്നില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് അവരെന്ന വേസ്റ്റ് കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള കാരണമുണ്ടായത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതൊരു വലിയ പുകമറയാണ്. നമുക്ക് ഇപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പുകമറയാണ്. അതിന്റെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത, ഇതിന്റെ മറവിൽ നടന്നിട്ടുള്ളത് സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന്, ഹോട്ടലുകളിൽ നിന്ന്, സ്വകാര്യ വ്യക്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തുന്ന ബിസിനസ് സ്ഥാപനങ്ങളിൽ നിന്ന്, കമ്പനികളിൽ നിന്ന് എല്ലാം അവരുടെ ഈ വേസ്റ്റ്, അവരുടെ മറ്റ് വേസ്റ്റ് ഇതെല്ലാം കളക്ട് ചെയ്യാൻ വേണ്ടി ഇതേ വാഹനങ്ങൾ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കുകയും, അതായത് കോർപ്പറേഷന്റെ വേസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി കോൺട്രാക്ട് എടുത്തിട്ടുള്ളവരുടെ വാഹനങ്ങൾ ആ കോർപ്പറേഷന്റെ മറവിൽ വേസ്റ്റ് ശേഖരിക്കുകയും അതെല്ലാം ബ്രഹ്മപുരം പ്ലാന്റിൽ കൊണ്ടുവന്ന് തട്ടിയിരിക്കുകയാണ്. ഇന്ന് അതിനൊരു റീസൺ അവർ കണ്ടെത്തുകയാണ്. എന്താണ് റീസൺ?
2018-ലും 2019-ലും പ്രളയം ഉണ്ടായപ്പോൾ ആ പ്രളയ കാലഘട്ടത്തിൽ ആലുവ മേഖലയിലും മറ്റു പ്രദേശങ്ങളിലും ജില്ലയുടെ മറ്റു പ്രദേശങ്ങളിലും എല്ലാമുള്ള വേസ്റ്റ് ഞങ്ങൾക്ക് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എടുക്കേണ്ടി വന്നു. അതൊരു വലിയ തട്ടിപ്പാണ്, ഒരു വലിയ കൊള്ളയുടെ ഒരു സാധ്യതയാണ് അവർ തുറന്നിട്ടിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രളയത്തിന്റെ കാലഘട്ടത്തിലെ മാലിന്യം ഞങ്ങൾ കൊണ്ടുവന്നു, അതിന് ഞങ്ങൾക്ക് സർക്കാരിന്റെ നിർബന്ധമുണ്ടായി എന്നെല്ലാമുള്ള പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അപ്പോ അങ്ങനെ വന്നാൽ സ്വാഭാവികമായും സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അവരുടെ പണം കൈപ്പറ്റിക്കൊണ്ട് ബ്രഹ്മപുരത്തേക്ക് കൊണ്ടുവന്ന മാലിന്യം ആ പ്രളയത്തിന്റെ കണക്കിൽ വരും. ഒരു കാരണവശാലും ഇത് കണ്ടുപിടിക്കാനോ അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ മറ്റൊരു ഏജൻസിക്ക് കഴിയില്ല. നിലവിൽ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വിജിലൻസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ഫയലുകൾ വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ വേസ്റ്റിന്റെ അളവ് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടി എക്സ്പേർട്സിനെ നിയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ സാഹചര്യം എല്ലാം കണക്കാക്കുമ്പോൾ തെളിവുകൾ സഹിതം ഇതിലെ ആളുകൾ അഴിമതിക്ക് അകത്തു പോകുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് വന്നപ്പോഴാണ് കൃത്രിമമായി 2018-ലെ പ്രളയകാലം നമുക്കറിയാം. ആ പ്രളയകാലത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിയോഗിച്ച കമ്മീഷൻ ഹൈക്കോടതിക്ക് കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പ്രളയമാണ് അവിടെ ഉണ്ടായത് എന്ന് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ സംബന്ധിച്ചൊരു വിശദമായ വിജിലൻസ് അന്വേഷണം വരികയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോ അതല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനോ ഒക്കെ ഇത് ദയവായുക ബൈജുവല്ല ബൈജു, അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള മാലിന്യം ഞങ്ങൾ കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് കൊച്ചി കോർപ്പറേഷൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണോ അത്? സ്വാമി, വാസ്തവത്തിൽ ഈ പറയുന്ന ബയോമൈനിങ് അവിടെ നടപ്പിലായിട്ടില്ല. ഈ ബയോമൈനിങ്ങിന് കരാറെടുത്ത കമ്പനി അത് കൃത്യമായും പ്രോപ്പറായും നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാമായിരുന്നു. ഈ പറയുന്ന കമ്പനി ഇതിനകത്ത് ഈ തീയിട്ടു എന്ന് പറയുന്ന ആരോപണം നിലനിൽക്കുന്നു. അത് അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടുന്ന ഒരു കാര്യമാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പ്രത്യേക സംഘം അന്വേഷിക്കുമെന്നാണ്. കേരള ഗവൺമെന്റിന് കീഴിലുള്ള KSIDC ഈ പറയുന്ന കോർപ്പറേഷനുകളും ഒക്കെ നടത്തിയിട്ടുള്ള ഈ വലിയ ഒരു അഴിമതിയും ഈ പറയുന്ന ഘടകാര്യസ്ഥത മൂലം ഈ പറയുന്ന പരിസ്ഥിതിക്കുണ്ടായ വലിയ കോട്ടവും ഈ ഗവൺമെന്റിന് കീഴിലുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു വിജിലൻസ് സംവിധാനം അന്വേഷിച്ചത് കൊണ്ടോ അതിനകത്ത് യാതൊരുവിധ ഫലവും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ആ റിപ്പോർട്ട് പോലും ഒരു ജലരേഖയായി മാറാനാണ് സാധ്യത. ഇത് ഒരു ജുഡീഷ്യൽ എൻക്വയറി തന്നെ ഇതിനകത്ത് വേണം. കാരണം ഇതിനകത്ത് സൈൻ ഇതിനകത്ത് ഈ ടെൻഡർ തുകകളിൽ തന്നെ വ്യത്യാസമുണ്ട്. കാരണം 5 കോർപ്പറേഷനുകളും KSIDC സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നു. കേരള ഗവൺമെന്റിന് കീഴിലുള്ള ശുചിത്വ മിഷൻ ഈ പറയുന്ന ഒരു ഘനമീറ്റർ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് 1045 രൂപയാണ് നിശ്ചയിച്ച തുക. ഈ പറയുന്ന KSIDC കണ്ണൂർ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടത് 1710 രൂപയ്ക്ക് സോൺട്ര ഇൻഫ്രാടെക്ടിന് കരാർ കൊടുക്കണം എന്നാണ്. അതുപോലെ തന്നെ എല്ലാ കോർപ്പറേഷനുകൾക്കും മുകളിലും ഈ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. പല കോർപ്പറേഷനുകളും ആ സമ്മർദ്ദത്തെ അതിജീവിച്ചിട്ടുണ്ട്. ചില കോർപ്പറേഷനുകൾ മാത്രം ഈ വിട്ടുവീഴ്ചക്ക് തയ്യാറായി. ആ വിട്ടുവീഴ്ചക്ക് തയ്യാറായിട്ടുള്ള കോർപ്പറേഷനുകളിൽ ഒന്നാണ് കൊച്ചി കോർപ്പറേഷൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ദുരിതം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബൈജു, ഈ 31-ാം തീയതി മുതൽ കൊച്ചി കോർപ്പറേഷൻ ഇനി മാലിന്യം ഒന്നും എടുക്കുന്നില്ല എന്നതാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ എന്തായിരിക്കും സാധാരണക്കാർ ചെയ്യേണ്ടി വരിക? അങ്ങനെ വരാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ പിരിച്ചുവിടുന്നതാണ് നല്ലത്. പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് അതിനുള്ള പോം വഴി. അത് എന്ത് തന്നെയെങ്കിലും ആവട്ടെ, അത് ആ തീരുമാനം എടുക്കേണ്ടത് കോർപ്പറേഷനും ഭരണസമിതിയും ഒക്കെയാണ്. മാലിന്യം എടുക്കുന്നില്ല എങ്കിൽ അതിന്റെ പ്രത്യാഘാതം അവർ നേരിടേണ്ടി വരും. അത് അവർക്ക് മാത്രം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുവമോട്ടോ എടുത്ത കേസിനകത്ത് കൊച്ചി കോർപ്പറേഷനോട് ഇതിന്റെ കണക്ക് വിവരങ്ങളും ഇതിനകത്ത് ഇതുവരെ എടുത്ത നടപടിക്രമങ്ങളും ഈ ടെൻഡറിന്റെ വിവരങ്ങളും ഈ സോൺട്ര കമ്പനിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും എല്ലാം കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ കോടതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൊച്ചി കോർപ്പറേഷൻ ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ സമർപ്പിക്കേണ്ടതായിട്ട് വരും. ഇതിനകത്ത് കൊച്ചി കോർപ്പറേഷന് സംഭവിച്ചത് സഹിൻ, ഇതിനകത്ത് ചില കോർപ്പറേഷനുകൾ ക്യൂബിക് മീറ്ററിനാണ് ഇതിനകത്തുള്ള ടെൻഡർ തുക നിശ്ചയിച്ചത്. ചില കോർപ്പറേഷനുകൾ ആകെ വരുന്ന ഘനമീറ്റർ ടോട്ടൽ മാലിന്യത്തിന്റെ തോതിലാണ്. ഇപ്പൊ കോഴിക്കോട് കോർപ്പറേഷൻ 1.3 ലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ആകെയുള്ള മാലിന്യത്തിന്റെ അളവ്. 7.70 crore ഈ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതേ മാലിന്യം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ 640 രൂപയ്ക്ക് 1710 രൂപയ്ക്ക് സോൺട്ര ഇൻഫ്രാടെക്ടിന് ഒരു ക്യൂബിക് മീറ്ററിന് കൊടുക്കണമെന്ന് പറഞ്ഞ ഇടത്ത് കണ്ണൂർ കോർപ്പറേഷൻ കൊടുത്തത് 640 രൂപയ്ക്കാണ് ആ കരാർ ചെയ്ത് റീടെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതാണ് സഹിൻ ഇതിനകത്ത് മൂന്ന് ഇരട്ടിയിലേറെ തുകയാണ് പല കോർപ്പറേഷനുകളും ഈ പറയുന്ന KSIDC സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് സോൺട്രാ ഇൻഫ്രാടെക്ടിന് ഈ പറയുന്ന കരാറ് കൊടുത്തിരിക്കുന്നത്. ഈ സോൺട്രാ ഇൻഫ്രാടെക്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് യോഗ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആവണം അവർ രണ്ട് വിദേശ കമ്പനിയുമായി ഉള്ള കൺസോർഷ്യമാണ് ഇതിനകത്ത് ഈ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ ഇതിനകത്തൊക്കെ ഈ സോൺട്രാ ഇൻഫ്രാടെക്ടിന്റെ MD നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചി കോർപ്പറേഷൻ വ്യാജരേഖ ചമച്ചിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഈ പറയുന്ന അതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് സമഗ്രമായ ഒരു അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇപ്പോ ഈ മാലിന്യം എന്ന് പറയുന്നത് ഒരു വലിയ അഴിമതി നടത്താൻ സാധ്യതയുള്ള ഒരു ഒരു മേഖലയാണ് എന്ന് ഈ സംസ്ഥാനത്തെ ഏത് സാധാരണക്കാരനെ മനസ്സിലാക്കി തന്ന ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കി തന്നത് വാസ്തവത്തിൽ കൊച്ചി കോർപ്പറേഷനാണ്. ഈ ഒരു സംഭവം നടന്നില്ലായിരുന്നെങ്കിൽ ഇതിൽ ഇത്രയും വലിയ അഴിമതി, ഇത്രയും കോടിക്കണക്കിന് രൂപ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പല തരികിട കമ്പനികളും വന്ന് ഇവിടുന്ന് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ള വസ്തുത പൊതുജനത്തിനും മാധ്യമത്തിനും കോടതിക്കും ഒക്കെ ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ കൊച്ചി കോർപ്പറേഷന്റെ ഈ ഈ പറയുന്ന തീർത്തും നിഷ്ക്രിയമായ ഈ ഒരു പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. അത് വാസ്തവത്തിൽ അത് കണ്ടു പഠിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മറ്റ് കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ ഇതൊക്കെ ഒരു പാഠമായി എടുത്തുകൊണ്ട് പൊതുജനത്തിന്റെ ആരോഗ്യത്തിന്റെ ഇതിനകത്ത് നോക്കൂ സഹിൻ. സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളിലും പ്രതികരിക്കാത്ത പല ആളുകളും ഇതിനകത്ത് പ്രതികരിച്ചു കഴിഞ്ഞു. ഈ പറയുന്ന ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആളുകളും ഇതിനകത്ത് ഗവൺമെന്റിനെ എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഇത് സ്വന്തം കുട്ടികളെയും സ്വന്തം കുടുംബത്തെയും അവനവനെ തന്നെയും ബാധിക്കുന്ന ഒരു കാര്യമായി മാറിയപ്പോൾ കണ്ടില്ലേ, നമ്മൾ എല്ലാ വിഭാഗ ആളുകളും ഇതിനകത്ത് പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. നമ്മളെ കൂടെ ബാധിക്കുന്നു ഈ വായു, ഇത് ശ്വസിക്കാൻ ഇത് നമുക്ക് വേറൊരു സ്ഥലത്തൊന്നും കിട്ടില്ല, ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ല. ജലമാണ് മല്ലമായതെങ്കിൽ നമുക്ക് മറ്റെവിടെന്നെങ്കിലും ഫിൽട്ടർ ചെയ്ത് നമ്മുടെ സ്വന്തം ആവശ്യത്തെങ്കിലും ഉപയോഗിക്കാമെന്നുള്ള ധാരണയുള്ള പല ആളുകളും ഇതിനകത്ത് ഒരു നിവൃത്തിയും ഇല്ലാതെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് തന്നെ ഇതിനകത്തുള്ള എത്ര ഗുരുതരമാണ് ഈ കാര്യമെന്നും എത്രത്തോളം ഓരോ മനുഷ്യരെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിന്നുള്ള പാഠം എന്താണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനും അത് ആവർത്തിക്കപ്പെടാതിരിക്കാനും കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. കൃഷ്ണ സാർ, അവിടെ പ്രതിപക്ഷ സ്ഥാനത്ത് കോൺഗ്രസും ഒപ്പം തന്നെ BJP എല്ലാവരും ഉണ്ടല്ലോ, ഇവരാരും ഒന്നും സംസാരിച്ചില്ല എന്ന് വേണോ കരുതാൻ? കൗൺസിലറായ ഞാനതിനു ഉത്തരം പറഞ്ഞോട്ടെ കൃഷ്ണദാസ് സാറിനെ? പറഞ്ഞോളൂ 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 പത്മജ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മീറ്റിംഗ് ഞാനല്ലേ അറ്റൻഡ് ചെയ്തത്, പ്രതികരിച്ചു. ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവും ഡിവിഷൻ 66 മൂന്നാമത്തെ പ്രാവശ്യം ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധിയാണ് ശ്രീമതി സുധാ ദിലീപ്. എഴുന്നേറ്റ് നിന്ന് ഇത് വന്നപ്പോൾ തന്നെ ഇത് കറക്ക് കമ്പനിയാണെന്നും ഈ കാര്യം നടക്കാത്ത കാര്യമാണെന്നും ഇത്രയധികം രൂപ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും ഇതൊരിക്കലും നടപ്പിലാകുകയില്ല എന്നും പറഞ്ഞു. അപ്പോൾ മേയർ എന്തൊക്കെയോ ഒട്ടിലൊടുക്കി ന്യായം പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഡിസൻ നോട്ട് എഴുതണം. ഞങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു, ഞങ്ങൾ 5 എഴുന്നേറ്റ് നിന്നു. ഞങ്ങൾക്ക് അതാണ് അവിടെ ചെയ്യാൻ പറ്റുക. പാർലമെന്ററി ഭരണ സംവിധാനത്തിൽ ഞങ്ങൾ ഇതിന് എതിരാണ്. ഈ കമ്പനിക്ക് കൊടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് ഇത് ചെയ്യുവാനുള്ള കഴിവുള്ളതായിട്ടോ അവരെവിടെയെങ്കിലും ചെയ്തതായിട്ടോ നമ്മൾ കാണുന്നില്ല. എവിടുന്നോ പെട്ടെന്ന് എഴുന്നേറ്റ് പൊങ്ങി വന്ന ഒരു കമ്പനി, അത്രയേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു സുധാ ദിലീപ് എന്ന പാർലമെന്ററി BJP പാർലമെന്ററി പാർട്ടി നേതാവ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ വിയോജന കുറിപ്പ് രേഖപ്പെടുത്തണം എന്ന് പറയുകയും അത് വിയോജന കുറിപ്പായിട്ട് തന്നെ മിനിറ്റ്സിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇത് കത്തും എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇതൊരു കറക്ക് കമ്പനിയാണെന്നും ഇവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമുക്കറിയാം. തുടർന്ന് ഞങ്ങളുടെ ടാക്സ് അപ്പീൽ കമ്മിറ്റി ചെയർമാനായ പ്രിയ പ്രശാന്തും മാഡവും സുധാ ദിലീപും കൂടെ ജില്ലാ പ്രസിഡന്റ്, BJP ജില്ലാ പ്രസിഡന്റും കൂടെ പത്രസമ്മേളനം നടത്തി പറയുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഇത് കത്തെന്നുള്ള ഐഡിയ നമുക്കില്ല, പക്ഷേ ഇത് പുറകിൽ ഒരു വലിയ അഴിമതി ഉണ്ട്. ഈ കമ്പനിക്ക് ഇവിടുത്തെ മാലിന്യം സംസ്കരിക്കാൻ ഒരു ഉദ്ദേശവും ഇല്ല, വേറെ ചിലതാണ് ഈ കമ്പനിക്ക് കൊടുക്കാനായിട്ട് KSIDC താല്പര്യം കാണിക്കുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞങ്ങൾ 5 എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ ഡിസൻ നോട്ട് രേഖപ്പെടുത്തണം എന്ന് നിർബന്ധമായിട്ട് പറയുകയും അത് മിനിറ്റ്സിൽ വരികയും ചെയ്തിട്ടുണ്ട്. ഇനി കൃഷ്ണദാസ് സാറിന് മറുപടി പറയാം. അല്ല പത്മജ, ദയവായി അങ്ങ് കേൾക്കുക. അതായത് ഈ നമ്മൾക്കറിയാമല്ലോ ബ്രഹ്മപുരം ഇങ്ങനെ ഓരോ വർഷവും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ BJP പ്രതികരിച്ചിട്ടുണ്ടോ?
തീർച്ചയായിട്ടും അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ എപ്പോഴും ഇതുപോലെ കമ്പനികളുടെ വലിയ പ്രസന്റേഷൻ നടത്തും. നമ്മളുടെ കൗൺസിൽ സമയത്ത് അവിടെ നിന്നുള്ള ഓഫീസേഴ്സ് വന്നിട്ട് നമുക്ക് വലിയ പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തും. അത് കാണുമ്പോൾ തന്നെ ഞങ്ങൾ പറയും ഇത് വെറുതെയാണ്, വെറുതെയാണ്, ഇതിൽ അവർക്ക് യാതൊരു എക്സ്പെർട്ടീസും ഇല്ല, ഇവർക്ക് കൊടുക്കാൻ പറ്റുകയില്ല, ഇങ്ങനെയല്ല വേസ്റ്റ് സംസ്കരിക്കേണ്ടത്. അവിടെ ചെന്നാൽ, നമ്മൾ ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, അവിടെ ചെന്നാൽ കാണുന്നത് എല്ലാ വേസ്റ്റും ഒരുമിച്ച് കൂട്ടിയിട്ടേക്കാണ്, ബയോമൈനിങ് ലെഗസി വേസ്റ്റ്, ഇങ്ങനെ ചുമ്മാ എന്തൊക്കെയോ സാധാരണക്കാർക്ക് മനസ്സിലാകാൻ പറ്റാത്ത കുറെ ജാഗൻസ് അവിടെ ഒന്നുമില്ല. അവിടെ നാലഞ്ച് കോൺക്രീറ്റിന്റെ തൂണുകൾ മാത്രമുണ്ട്. അവിടെ എന്തിനാണ് ബയോമൈനിങ് നടത്തിയേക്കുന്നത്? ഏത് വേസ്റ്റിനാണ് അവർ വളമാക്കി മാറ്റിയിരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു എന്താ പറയുന്ന മെട്രോ സിറ്റിയായ കൊച്ചിയിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത്? എത്ര പ്രാവശ്യം പറഞ്ഞ ഒരു റോഡ് പോലുമില്ല, പിന്നെ എങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നത്? അതിപ്പോ പറയേണ്ട കാര്യമല്ല. ഒരു ടോയ്ലറ്റ് ഇല്ല, അവിടുത്തെ പണിക്കാർ എങ്ങനെ അവിടെ പണി ചെയ്യുന്നു? എന്തായാലും വേസ്റ്റ് അല്ലേ, എന്നാ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടോ. അവിടെ ഡെപ്യൂട്ടി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ഒരു മാഡമാണ് ബിന്ദു, അവരവിടെ വന്നിരിപ്പുണ്ട്. എന്താ ചെയ്യുന്ന നമുക്ക് അത്ഭുതം തോന്നിപ്പോയി. കോർപ്പറേഷൻ എങ്ങനെ എന്നിട്ട് മേയറിന് ഒരു ഉളിപ്പും ഇല്ലാണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് നിങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല, ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല, തുക പല തീ ആകെ പടു ചെറിയ സ്ഥലത്ത് പിടിച്ചിട്ടുള്ളൂ എന്നൊക്കെ അദ്ദേഹത്തിന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? നിങ്ങൾ എന്നോട് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയട്ടെ, ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവായ സുധയുടെ ഇവിടെ ഇട്ടാണ് അടി കൊണ്ടത്. അവരിപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ്. രണ്ടു ദിവസവും കൂടെ നോക്കട്ടെ, അവർക്ക് ബ്രെയിനിൽ എന്തെങ്കിലും എഫക്റ്റഡ് ആയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഒരു സ്ത്രീയിൽ എന്താ അവിടെ കാണിച്ചത്? ആരാണ് പോലീസിനെ വിളിച്ചു വരുത്തിയത് മേയറിന് ഇതിൽ കയറാൻ? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾക്ക് നോട്ടീസ് കിട്ടിയിട്ട് ഞങ്ങൾ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ഷട്ടറിട്ട് BJP യുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള UDFന്റെ മെമ്പർമാരെ കയറ്റാണ്ട് പോലീസ് പ്രൊട്ടക്ഷനിൽ മേയറെ കയറ്റിക്കൊണ്ടുപോയി കൗൺസിലിന്റെ ഹാൾ ഉള്ളിൽ നിന്നും പൂട്ടിയിട്ട് അവർ അജണ്ട പാസാക്കുകയാണ്. കോർപ്പറേഷൻ സെക്രട്ടറി ആ സമയത്ത് ശ്രീ ബാബു ഹൈക്കോടതിയിൽ വിളിച്ചു വരുത്തി അവിടെയായിരുന്നു. അദ്ദേഹം വന്നിറങ്ങിയപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു, സാർ എന്താണിത്? ആര് വിളിച്ചിട്ടാണ് പോലീസ് വന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് അദ്ദേഹമാണല്ലോ, അദ്ദേഹമാണല്ലോ പോലീസിനെ വിളിക്കേണ്ടത്. ഇവിടെ എന്താണ് പ്രശ്നമുണ്ട്? അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല, അദ്ദേഹം പോലീസിനെ വിളിച്ചിട്ടില്ല. രണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ വളരെ ഗുരുതരമായ അവസ്ഥയിൽ ഇത് പരിക്ക് പറ്റി ആശുപത്രിയിലാണ്. അവിടെ ചോരക്കളമായിരുന്നു, മതിലിലേക്ക് ചോര ഇറങ്ങിയിരിക്കുന്നു, ഓടിച്ചിട്ട് അടിക്കുക. ഇതൊക്കെ ആര് നിർദ്ദേശം നൽകി? MA ക്രിമിനോളജി എല്ലാം ഞാൻ അത് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ക്രിമിനോളജിയിൽ പഠിച്ച സൈബർ ടെക്നോളജിയിൽ പഠിച്ച മേയറിന് ആരധികാരം കൊടുത്തു? ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നോട്ടീസ് ലഭിച്ച കൗൺസിലറായ ജനങ്ങളുടെ ശബ്ദമായി മാറേണ്ട ആൾക്കാരാണ് ഞങ്ങൾ. ഞങ്ങളെ ജനങ്ങളാണ് തിരഞ്ഞെടുത്തത്. ജനങ്ങളുടെ പരിഭ്രാന്തികളും ജനങ്ങളുടെ വേദനകളും ജനങ്ങളുടെ രോധവും രോഷവും ഒക്കെ പറയാൻ ബാധ്യസ്ഥരായ ഞങ്ങളെ കൗൺസിൽ ഹാളിലേക്ക്, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വന്ന ഞങ്ങളെ കൗൺസിൽ ഹാളിലേക്ക് കേറ്റാണ്ട് തല്ലിച്ചതച്ചിട്ട് അങ്ങേരെ അതിന്റെ ഉള്ളിൽ കയറിയിരുന്ന് പിന്നെ കാണുന്നത് മീഡിയയിൽ വന്ന് പറയാ ഇവരാരും വന്നില്ല എന്ന്. ഷട്ടറിട്ട് നടത്തി ഉള്ളിൽ നിന്ന് കൗൺസിൽ ഹാള് പൂട്ടി ഞങ്ങളെ ഉള്ളിലേക്ക്, ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറ്റിയില്ല. ഞങ്ങൾ അപ്പൊ തന്നെ പരാതി കോർപ്പറേഷൻ സെക്രട്ടറി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അഞ്ചു പേരും ഒപ്പിട്ട് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കൊടുത്തു. BJP അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കൗൺസിലിനകത്ത് നടക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മിനിറ്റ്സ് ഉണ്ടാകും. ശ്രീമതി പത്മജ പറഞ്ഞത് വളരെ വാസ്തവമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ മിനിറ്റ്സ് ഉണ്ടാകുമെന്ന് മാത്രമല്ല, അതിൽ മിനിറ്റ്സ് എന്തെങ്കിലും തരത്തിൽ ഇല്ലാതെ വരണമെന്നുണ്ടെങ്കിൽ അജണ്ടയിൽ ഇല്ലാത്ത വിഷയം ഏതെങ്കിലും പൊടുന്നനെ ഏതെങ്കിലും വിഷയം ഉന്നയിക്കുന്ന സമയത്ത് മാത്രമാണ് അത് മിനിറ്റ്സിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുക. എങ്കിൽ പോലും മേയറുടെ അടിയന്തര പ്രമേയത്തിനോ അതല്ലെങ്കിൽ മേയറുടെ അനുമതിയോടുകൂടിയോ അധ്യക്ഷൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയോ മാത്രമേ ഒരു വിഷയം ഒരു കൗൺസിൽ ചർച്ച ചെയ്യാൻ വേണ്ടി കഴിയൂ. ആ സാഹചര്യത്തിലാണെങ്കിൽ പോലും അതിന് മിനിറ്റ്സ് ഉണ്ടാകും. ഞാൻ അതിന്റെ മിനിറ്റ്സിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടില്ല. അത് ബഹുമാനപ്പെട്ട കൗൺസിലർ പത്മജ പറഞ്ഞത് തന്നെയാണ് അതിന്റെ വാസ്തവം. അതിൽ പ്രതിഷേധം പത്മജ പറഞ്ഞതുപോലെ BJP യും ഒപ്പം തന്നെ കോൺഗ്രസും എല്ലാം പ്രതിഷേധം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ബ്രഹ്മപുരം 12 ദിവസം നിന്ന് കത്തി. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷനും നിയമസഭയും എല്ലാം ഇതിൻ്റെ പേരിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പൊതുജനത്തിന് ബുദ്ധിമുട്ടായി മാറുന്നുണ്ടോ എന്ന് മാത്രമാണ് ഇനി പരിശോധിക്കേണ്ടത്. താൽക്കാലികമായി ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.